ഹായ് ഹലോ അസ്സലാം വലൈക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും ഞങ്ങളുടെ മയിൽ വാഹനത്തിൽ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കറക്റ്റ് 1 ഇയർ ആയിട്ടുണ്ട് എൻ്റെ ഹെയർ ഒന്ന് വെട്ടിയിട്ട്. മുടി നല്ല ലെങ്ത് വെച്ചതുകൊണ്ട് തന്നെ കുറേ ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വിചാരിച്ചു നല്ലപോലെ ഒന്ന് വെട്ടി വിട്ട് കൊടുക്കാമെന്ന്. കണ്ട് ഞങ്ങൾ തൂക്കുപാലം കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങുന്നില്ലാത്ത വിശപ്പാണ്. അങ്ങനെ ഞങ്ങൾ ബേക്കറി കയറി, അങ്ങനെ ഞങ്ങളൊരു സാൻഡ്വിച്ച് പറഞ്ഞു. സാൻഡ്വിച്ച് പൊക്കിയൊക്കെ നോക്കി ചിക്കൻ സാൻഡ്വിച്ച് ആണ് പറഞ്ഞത്. സാധാരണ ഞാൻ ചിക്കൻ പറഞ്ഞാൽ എനിക്കതിനകത്ത് ഉള്ളി മാത്രമേ കിട്ടൂ. അങ്ങനെ കഴിച്ചു കഴിച്ചു ഉമ്മാക്ക് ഒരു കടി കൊടുത്തു, ഒരു കടിയെ കൊടുത്തോളൂ, അതിൻ്റെ പാതിയും കൊണ്ടുപോയി ഗൈസ്. എൻ്റെ ദയനീയമായ നോട്ടം കണ്ടോ. പിന്നെ ഞാൻ ലൈം ജ്യൂസും കൂടെ കുടിച്ചു, അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ എൻ്റെ വയറിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ലഷിലോട്ടാണ് പോകുന്നത്, പുനലൂർ എന്നുള്ള ലഷിൽ. അവിടെ ചെന്നാണ് ഞാൻ മുടിയൊക്കെ വെട്ടാൻ പോകുന്നത്. ഹെൽമെറ്റ് ഊരിയപ്പോൾ തന്നെ അലമ്പായി ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് അകത്തോട്ട് കയറാൻ പോവാണ്. അങ്ങനെ അവിടെ കയറി. ഇപ്പോൾ കുറേ നാളായി ഇവിടെ ഒക്കെ ഇങ്ങനെ മേക്കോവർ ചെയ്യാൻ വന്നിട്ട്. ഞാൻ ബ്രൂട്ടീസും ചെയ്യാറില്ല, കാർന്നോമറായ അതൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ ഐബ്രോസ് ആണെങ്കിൽ ഞാൻ തനിയെ വീട്ടിൽ വെച്ചാൽ ചെയ്യാറ്, എനിക്കതിൻ്റെ പെയിൻ സഹിക്കാനേ പറ്റത്തില്ല. പിന്നെ മുടിയുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവിടെ ചെന്ന് വെട്ടി. അങ്ങനെ എന്ത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം ചെയ്യാനുള്ളത് ഹെയർ വാഷിംഗ് ആണ്. അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുമ്പോഴേ നമ്മുടെ തലയിലൊക്കെ തണുത്ത് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഒരു കുളിർമയാണ്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, എണീറ്റ് പൊക്കോളാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പോയി. നനഞ്ഞ കോഴിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് നനഞ്ഞ കോഴി. കൊള്ളാമല്ലേ. എൻ്റെ ആദ്യം തന്നെ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞത് എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ നിൽക്കുന്ന ഈ സേട്ടൻ ഹിന്ദിയാണ്. എന്തായാലും ഞാൻ പറയുന്നത് ഒന്നുമല്ല സേട്ടൻ കേൾക്കുന്നത്. എനിക്ക് ഹിന്ദി മാലൂ നെഹി കായ്ക്ക കായ്ക്കങ്ങൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് സേട്ടൻ എൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ വെട്ടാൻ തുടങ്ങി. തുടക്കം തന്നെ ഒന്ന് ഫ്രണ്ടിൽ വെട്ടിയപ്പോഴേക്കും ഓക്കെ കുഴപ്പമില്ല നല്ലതായിരിക്കും. പിന്നെ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ അത്രയും ലെങ്ത് മുടിയും ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ കണ്ടും കണ്ടും തുണ്ടുമായിട്ടൊക്കെ വെട്ടുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണും നിറഞ്ഞു. പിന്നെ കണ്ണ് നിറയാൻ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നാൽ പിന്നെ മുടി വെട്ടാതിരുന്നൂടെ എന്നൊക്കെ ചോദ്യമൊക്കെ ആയിരിക്കും. പിന്നെ നല്ലപോലെ വളർന്നത് കൊണ്ടാണ് എൻ്റെ ആ നോട്ടം കണ്ടു ഗൈസ്. എനിക്ക് വിഷമം ഇങ്ങനെ എൻ്റെ മുടി അച്ചാലും പുച്ചാലും വെട്ടുന്നത് കണ്ടോളൂ. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഇതാണ് എൻ്റെ ഹെയർ കട്ട്. അങ്ങനെ ഫ്രണ്ടോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. ഞാൻ പിന്നെ മുടി വെട്ടാൻ നേരം എൻ്റെ ഉമ്മ ആ ഏരിയ പോലും കാണത്തില്ല, കുറച്ച് മാറി നിന്നിട്ടുണ്ടാവും. കാരണം ഞാൻ നോക്കുന്ന നോട്ടങ്ങൾ ദയനീയമായ നോട്ടങ്ങളൊന്നും ഉമ്മാക്ക് പറ്റത്തില്ല. അവസാനം എല്ലാം കഴിയുമ്പോൾ വന്ന് നോക്കിയിട്ട് ആ സൂപ്പർ വാവായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഞാൻ ഉമ്മയെ കണ്ടെന്നും എടാ ഇങ്ങനെ അല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്, നമുക്കൊന്ന് പോകണ്ടേ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് 1 ഇയർ കൊണ്ട് എൻ്റെ ഈ ഹെയർ ഉമ്മച്ച് ഗ്രോത്ത് നല്ല കുറേ ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും സെറ്റായിട്ട് എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ എപ്പോഴും എനിക്ക് 1 ഇയർ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതും അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. എങ്കിലും എൻ്റെ മുടിയൊക്കെ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ. ഞാൻ എത്ര വെട്ടിയാലും 1 ഇയർ ആകുമ്പോൾ എനിക്ക് ഈ ഒരു ഗ്രോത്ത് എപ്പോഴും വരാറുണ്ട്. പിന്നെ മുടി ഇല്ലാത്തവർക്കും മുടി ഒത്തിരി ഇഷ്ടമുള്ളവർക്കും വിചാരിക്കും എന്തിനാ മുടി വെട്ടിയെന്ന്. അപ്പോൾ ഇതെന്തായാലും വളരും, എല്ലാം ഓക്കെ ആവും. അപ്പോൾ വെട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഫുള്ള്, ഈ ഒരു ഇത്രയാണ് വെട്ടിയിട്ടിരിക്കുന്നത്. ഇനി ഇത് ഞാൻ വളർത്തിയെടുക്കും. ഇനി അതിനുള്ള പോരാട്ടത്തിലാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. ഞാൻ എനിക്ക് എന്തോ പറയേണ്ടതെന്നറിയത്തില്ല. എൻ്റെ ആ ഫേസ് കണ്ടാൽ മനസ്സിലാവും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. വെട്ടിക്കളഞ്ഞല്ലോ, ഇനി എന്ത് പറയാനാ. ഇനി എന്തായാലും ഹെയർ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.